Good afternoon and welcome to Media News. In order to protect the revolutionary values and the renaissance of Kerala, the state government in Kerala organizes a women wall from south, north and east to west. So in Mumbai, as a solidarity to the women wall in the state, various sections from the city has joined together to give a thumbs up to women wall in the state. Now we at the Chaitya Bhumi, where the golden memories of Dr. B.R. Ambedkar resides, various ladies from different parts of society are gathered here to be a part of the women wall. मुझे मदद चाहिए, दुनिया के हर हाथ की मदद, पसीने की हर एक बूंद की मुझे मदद चाहिए, क्योंकि जो है वो ठीक नहीं है, जो हुआ वो ठीक नहीं हुआ। കേരളത്തിൻ്റെ വനിതാ കേരളത്തിൽ നടക്കുന്ന വനിതാ മതിലിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഈ വനിതാ ചങ്ങലയുടെ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ, ഈ ചരിത്ര നിമിഷത്തിൽ പങ്കാളിയാവാൻ പറ്റിയതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. ഇതൊരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. എല്ലാ പാട്രിയാർക്കൽ ഫോഴ്സിനോടും ഫൈറ്റ് ചെയ്യാനുള്ള ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇന്നത്തെ ഒരു പരിപാടി കേരളത്തിനോട് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടാണെന്ന് പറഞ്ഞു. അപ്പം ഇതിപ്പം പുരുഷന്മാർക്കൊപ്പം സ്ത്രീകൾക്കും സമത്വം എന്നതിലാണോ, അതോ ശബരിമല വിഷയത്തിലൂന്നിയാണോ ഈ ഒരു ഇന്നത്തെ ഒരു വനിതാ മതിൽ? അല്ല, ശബരിമല വിഷയം ഇതിനൊരു തുടക്കം മാത്രമാണ്. ഇത് ലൈക്ക് ഇറ്റ്സ് എ ലാർജർ വോയിസ് ടുവേർഡ്സ് ഓൾ ദി പാട്രിയാർക്കൽ ഫോഴ്സസ് ദാറ്റ് ഇസ് എക്സിസ്റ്റിംഗ് ഇൻ ലൈക്ക് ഓൾ ഓവർ കൺട്രി. ആൻഡ് ലൈക്ക് വിമൻ ഒരു ഈക്വൽ സിറ്റിസൺ ആണ്. ആൻഡ് ഷീ റിക്വയർസ് ഓൾ ദി റൈറ്റ്സ് ദാറ്റ് മെൻ ഡു. ഷീ ഈസ് ഈക്വൽ ടു മെൻ. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വനിതാ മതിൽ. ഇപ്പോൾ കേരളത്തിലെ സുപ്രീം കോടതി വിധി ഒരു ശബരിമല വിഷയത്തിലൊക്കെ അനുകൂലമായി വന്നിട്ടും ഒരുപാട് പ്രതിഷേധങ്ങൾ നടക്കുന്നതായിട്ടൊക്കെ അറിയുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് പ്രതിഷേധങ്ങൾ നമ്മുടെ ഈക്വ റൈറ്റ്സിനെയാണ് നമ്മൾ പിൻപോട്ട് നടത്തിപ്പിക്കാനാണ് ഈ പ്രതിഷേധങ്ങൾ നടക്കുന്നത്. സ്ത്രീകൾ മുൻപോട്ട് കാൽ വയ്ക്കുമ്പോൾ അതിനെ പിൻപോട്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രതിഷേധങ്ങളുടെ ഉദ്ദേശം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ആ പ്രതിഷേധങ്ങൾ വളരെയധികം എതിർക്കുന്ന ഒരാളാണ്. ആ പ്രതിഷേധങ്ങളെ ഒക്കെ തുടച്ചു മാറ്റാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സംരംഭം നമ്മൾ തുടങ്ങിയത്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് കുഡ് സക്സീഡ്. യുവാക്കളുടെ ഇടയിൽ ഇന്നത്തെ വനിതാ മതിലിന് എത്രത്തോളം ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു? ഇവിടെ വന്ന യുവാക്കളെ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ കൂടുതലും ലൈക്ക് നമ്മളിങ്ങനെ ചങ്ങലയായി ഫോം ചെയ്യുമ്പോൾ കൂടുതൽ ഫോട്ടോ എടുക്കാൻ ഇതൊക്കെ ഉണ്ടായിരുന്നത് ഇവിടുത്തെ യൂത്ത് തന്നെയാണ്. ഐ ഫീൽ ദ മെൻ ഇൻ ആ കൺട്രി ഈസ് ഓൾസോ ഇൻ സപ്പോർട്ട് ഓഫ് ദിസ്. ശബരിമല മഹിളകൾക്ക് പ്രവേശനം നൽകണം.
जिंदाबाद जसं पुरुष आहे त्यांना पण फक्त त्यांची पाळी असते ज्यामुळे ते 50 ते 16 वर्षाचे मयान महिलाला प्रवेश देत नाही. सुप्रीम कोर्टने स्पष्ट सांगितलं आहे की चुकीचं आहे आणि तिकडच्या सरकारने ते इम्प्लिमेंट करायचा प्रयत्न केला पण तिकडचे जे भाजप RSS आणि असे जे शक्ती आहे काँग्रेस पण त्याच्यामध्ये साथ दिला त्यांनी भरपूर विरोध केला ते आंदोलन केला महिलांना जाऊ दिलं नाही एक पण महिला जाऊ शकली नाही आणि हे अधिकार मिळायला पाहिजे. बाकीच्या ठिकाणी पण आज आपण बघतो की देशामध्ये गेले 4 वर्षामध्ये किती भेदभाव होते महिलांवर अत्याचार होते दलितांवर अत्याचार होते लोकांना फक्त संशयावर त्यांना पत्थर मारून त्यांना मारून टाकतात की त्यांच्याकडे बीफ आहे असे अनेक प्रकरण झालेले आहे आणि हे सर्व भेदभावचे विरोधात आहे. I think this is a very good initiative and this had to be done and it is a historical moment. So many NGOs, so many people, so many intellectuals, so many activists coming here at one place. So is this related to the Sabrimala entrance for female? So all this related actually? It is related to that but it has an overarching theme of the entire notion with impurity and of women that is there. It's not really, although it does have a face of a religious thing, it goes way beyond that. So mainly you want to focus on equality with men. That's right. ഇന്നത്തെ ഈ കേരളത്തിൽ നടക്കുന്ന ഈ വനിതാ മതിലിൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുംബൈയിലെ നമ്മൾ വനിതകൾ ഇന്നിവിടെ വനിതാ മതിലിൻ്റെ ഒരു സംരംഭം നടത്തിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് എല്ലാ തരത്തിലുള്ള വിവേചനങ്ങൾക്കും അനീതികൾക്കും എതിരായി നവോത്ഥാന മൂല്യങ്ങളെ സൂക്ഷിക്കാനും അതോടൊപ്പം മുഖ്യധാരയിലേക്ക് വനിതകളെ കൊണ്ടുവരാനുമുള്ള ഒരു പ്രത്യേക ദൗത്യമായി ഇത് മാറുമെന്നാണ് എനിക്ക് ഈ വനിതാ മതിലിനെ പറ്റി പറയാനുള്ളത്. സ്ത്രീകൾക്കും തുല്യ സമത്വം എന്നുള്ള ആ ഒരു ഫോക്കസ് ചെയ്തിട്ടാണ് മെയിനായിട്ട്. അപ്പോൾ സമാനത തുല്യത ഇതിനു വേണ്ടിയുള്ളതും കൂടിയാണ് അതല്ലേ എല്ലാം കൂടി അതിൽ വരില്ല അനാചാരത്തിലെല്ലാം കൂടി വരുന്നുണ്ടല്ലോ. It's a very powerful statement that we are sending out that women need to rise above all this petty divisive kind of discussion and discourse that is happening in the country right now and in Kerala, which is very surprising because we've always stood for equality and progressive values. So it is important that we make the statement now, and I'm incredibly proud that so many thousands of women have turned up today. And yeah, it's just, I think, and first of January is a great day for something like this to happen. So even though there is a Supreme Court verdict that is support for women's entry, there is widespread protest going on in Kerala. So are you aware about that protest? So I think the problem here is it's not distinguishing between. So it's like this: it's not women fighting women; it is women and men fighting patriarchy. So it's somehow become convenient to say that why are so many women protesting the judgment, the verdict? But it's actually not women; it's patriarchy, and women can be patriarchal as well. So it is just men and women against patriarchy, and I would invite all more men and more women to just join this and see this as a fight against patriarchy and a fight against inequality and injustice. So today's attendance beyond your expectations, or are you happy with the? I think yes, we didn't expect so many. तो
हमें यही कहना है कि केरला के जो लोग हैं, जो महिलाएं हैं, जो आंदोलन कर रहे हैं, उस आंदोलन के साथ हम मुंबई से, हम सभी कलाकार जो संविधान को बरकरार रखना चाहते हैं, हम सब आपके साथ हैं, क्योंकि हम बिल्कुल मंदिर पूजा करने में महिलाओं जाए यह हमारी बिल्कुल इच्छा उम्मीद नहीं है, लेकिन हम वो अधिकार है, मानव अधिकार है कि जिसको लगा है वो उसकी भावना श्रद्धाएं करे, लेकिन कोर्ट का एक फैसला है, तभी भी ये लोग जो धर्मवादी लोग हैं, ब्राह्मणवादी लोग हैं, जो पितृसत्ताक विचारवादी लोग हैं, वो कोर्ट का जो फैसला मान नहीं रहे, ये अशुद्धता की बात नहीं है, मतलब ये बहुत आम जिंदगी, हम सब उससे बने हैं, लेकिन उस पर ऊपर अशुद्धता की बात लगकर उसके बबाल किया जा रहा है, और कोर्ट का भी फैसला ये लोग नहीं मानते, बाबा साहब के चैत्य भूमि के ऊपर, मतलब बाबा साहब के ही एक बड़ा संदेश है एकता का, समानता का, संविधान को बरकरार रखने का, तो इसलिए हम यही उम्मीद रखते हैं कि ये आंदोलन सक्सेस हो जाए और इस देश में फिर से एक बार शांति अमन आए और संविधान पे देश चले। As we witnessed, there was a huge amount of gathering from different parts of the society to be a part of this women wall as a solidarity to the state movement in Kerala. There were youngsters, mid-aged people, old ladies and everyone. Most importantly, men have supported them in large numbers. They have raised their voice only for one requirement, equality. Equality with men. This is Prashobhi with cameraman Naveen Urlana reporting for Media News.